കൊല്ലം തൊല്ലം ഭവതു നിദമാം പിന്നെയും കൊല്ലമേവ എന്നാണ് ഉണ്ണുനീല സന്ദേശം പറയുന്നത്. കൊല്ലം എത്ര പഴയതായിക്കൊള്ളട്ടെ, അത് കൊല്ലമായി തന്നെ നിലനിൽക്കും. അത്രയ്ക്കുണ്ട് ആ പ്രൗഢപെരുമ. കൊല്ലവർഷത്തേക്കാൾ പഴക്കമുണ്ട് കൊല്ലത്തിന്. ഭാരതത്തിലെ പ്രധാന തുറമുഖ നഗരം വേണാട്ടു രാജ്യത്തിൻ്റെ ഈ തലസ്ഥാനത്ത് അറേബ്യരും റോമക്കാരും ചൈനക്കാരും ഗ്രീസും പേർഷ്യക്കാരുമൊക്കെ തേരോട്ടം നടത്തിയിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളും മുത്തുകളും വജ്രങ്ങളും പട്ടുമൊക്കെ കടൽ കടന്നു പോയിട്ടുണ്ട്. കാലം സാക്ഷിയായി മണിമേട ഇന്നുമുണ്ട്. മഹാമാരികൾ കടന്നു പോകുമ്പോൾ സമയപാലകൻ മാത്രം സമയദോഷമില്ലാതെ കഴിയുന്നു. ആഷാഢമാസത്തിൻ്റെ കാറും കോളുമൊക്കെ ആകാശത്തുണ്ടെങ്കിലും കാലത്ത് തന്നെ ജീവിത പ്രയാണം തുടങ്ങിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും അകലെയല്ലാത്തൊരു തറവാട്ടിലേക്കാണ് ഇന്ന് യാത്ര. ഉമയനല്ലൂരിലെ അൽ മനാമയിലേക്ക്. പുലരിയിൽ ഗോപുരം കടന്ന് ചെന്നിറങ്ങുമ്പോൾ പൂമുഖം ശൂന്യം. എല്ലാവരും തിരക്കിലാണ്. അൽമനാമ എന്നാൽ സ്വസ്ഥമായി ഉറങ്ങുന്നിടം എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു കർഷക കുടുംബത്തിന് അങ്ങനെ അങ്ങ് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നതെങ്ങനെ? സസ്യനിബിഡമാണ് അൽമനാമ. കൽപ്പവൃക്ഷങ്ങളും മാന്തോപ്പുമാണ് എവിടെയും. കാറ്റില്ലാത്ത മിഥുനമാസത്തിൽ മരച്ചില്ലകൾ ഇമയനങ്ങാതെ അങ്ങനെ നിൽക്കും. മുകളിൽ നിന്നാൽ ആടുകൂടാരത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് കൺ തുറക്കുക. വൻമരച്ഛായകളുടെ തണലിൽ ഒന്നാന്തരം കൂടുകളുണ്ട്. ലൈലയാണ് ആടുകളുടെ നായിക. കൃഷി പാരമ്പര്യത്തിൻ്റെ തഴക്കവും പഴക്കവും ലൈലയ്ക്കുണ്ട്. ആടുകൾ ആ കയ്യിൽ ഒതുങ്ങി അങ്ങനെ നിൽക്കും. ആധുനിക സാങ്കേതികതകൾ അത്രയും ആടുകൂടാരത്തിലുമുണ്ട്. ഫ്ളാറ്റായ ഗോവണി കടന്നു വേണം കൂടാരത്തിലെത്തുവാൻ. സ്ക്വയർ പൈപ്പുകളും ജി ഐ ഷീറ്റുകളും ഉപയോഗിച്ചാണ് പൂർണ്ണ നിർമ്മിതി. എങ്കിലും വായുസഞ്ചാരത്തിന് മുടക്കമില്ല. പുറമേയുള്ള ഹരിത സമൃദ്ധി ആസ്വദിക്കുവാൻ ആടുകൾക്കും അവസരമുണ്ട്. കുളിർ വായു തഴുകി ഒഴുകി പോകുന്നിടമാകണം ആടുകൂടാരമെന്ന നിർബന്ധമുണ്ട് ലൈലയ്ക്ക്. അതിനൊത്ത് അതെല്ലാം പണിത് നൽകിയത് മൂത്ത മകൻ സഹീനാണ്. ഉള്ളിലും മരങ്ങളുടെ വളർച്ച സഹീൻ തടഞ്ഞിട്ടില്ല. തണൽ വലകൾ വിരിച്ച് പച്ചപ്പിന്റെ ഛായ എങ്ങും പടർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു. തറയിൽ നിന്ന് 5.5 മീറ്റർ ഉയരത്തിലാണ് ആടുകൾക്കുള്ള പ്ലാറ്റ്ഫോം. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സ്ലേറ്റുകളാണ് നിൽപ്പ് തറ. പ്ലാസ്റ്റിക് സ്ലേറ്റഡ് ഫ്ലോറിനുമുണ്ട് ചില മേന്മകൾ. പൊട്ടിക്കാൻ കഴിയില്ല, അത്രയ്ക്കുണ്ട് ആ തറക്കരുത്ത്. ആടുകൾക്കാവുമ്പോൾ കുളമ്പ് തേഞ്ഞു തന്നെ നിൽക്കാൻ അവസരം. അതിദ്രുതം വൃത്തിയാക്കാമെന്നതാണ് മറ്റൊരു ഗുണം. എപ്പോൾ വേണമെങ്കിലും ഇളക്കി മാറ്റി മറ്റൊരിടത്ത് കൂട് പണിയാം. എത്ര വേണമെങ്കിലും നീളമോ വീതിയോ കൂട്ടാം. അങ്ങനെ കൂട്ടിച്ചേർക്കാവുന്ന സ്ലേറ്റ് തറകളിൽ ആടുകൾ തുള്ളിച്ചാടി നിൽക്കും. തെന്നി വീഴില്ലതാനും. സ്ക്വയർ പൈപ്പുകളും ജി ഐ പൈപ്പുകളുമാണ് മേൽക്കൂരയ്ക്ക് കൂട്ട്. 12 മീറ്റർ വീതിയും 22 മീറ്റർ നീളവുമുള്ളതാണ് ഓരോ കൂടാരങ്ങളും. ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റുകൾ മഴയെയും വെയിലിനെയും തടയും. ഗോപുരമാതൃകയിലെ കൂടാരം ഉഷ്ണവായുവിനെയും ഉച്ഛ്വാസവായുവിനെയും പമ്പ കടത്തും. ഇല കെട്ടിയിടാൻ സംവിധാനങ്ങളുണ്ട്. ഈച്ചകളെ കബറടക്കാൻ ഫ്ലൈ ട്രാപ്പുകളും. 3 മീറ്റർ വീതിയിൽ ഇടയ്ക്ക് നടപ്പാതയുണ്ട്. അവിടെയും ആടുകൾക്ക് വിശ്രമിക്കാം.
കറവയുള്ള പെണ്ണാടുകൾക്കും മുട്ടനാടുകൾക്കും പ്രത്യേക ക്യാബിനുകൾ, തീറ്റയ്ക്കും വെള്ളത്തിനും PVC പൈപ്പുകൾ. ആടുകൂടാരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനും ലൈല മുന്തിയ സ്ഥാനം നൽകുന്നുണ്ട്. 4 സെന്റിമീറ്റർ വിടവുള്ള സ്ലേറ്റ് ഫ്ലോറുകളിലൂടെ താഴെ വീഴുന്ന വെള്ളവും വളവുമൊക്കെ ശേഖരിക്കുവാൻ കമിഴ്ത്തി വച്ച GI ഷീറ്റുകളുണ്ട്. അതിലൂടെ ഒഴുകി പരന്ന് ഉരുണ്ടുമൊക്കെ വളവും വെള്ളവും നീളത്തിൽ പതിപ്പിച്ചിരിക്കുന്ന PVC പൈപ്പ് മുറികളിൽ വീഴും. ശത്രുക്കളായ ഇഴജന്തുക്കളെ തുരത്താനും പദ്ധതിയുണ്ട്. പുറത്തായുള്ള നൈലോൺ വലകളുടെ വലിയ വലക്കണ്ണുകളിൽ അവരെ കുരുക്കിയിടും. ആടാകുമ്പോൾ തിരഞ്ഞെടുപ്പിലും ചില ചിട്ടവട്ടങ്ങൾ വേണം. ഏറ്റവും മികച്ച ആടുകളെ തന്നെ കൂട്ടത്തിലെത്തിക്കുവാൻ ലൈല ചില്ലറയൊന്നുമല്ല അധ്വാനിച്ചത്. മലബാറി മികച്ച ആടാണ്, തലശ്ശേരി ആടെന്നും ഇവർ അറിയപ്പെടും. അറേബ്യൻ വ്യാപാരികൾ കച്ചവടത്തിനായി എത്തിയപ്പോൾ കൊണ്ടുവന്ന വിദേശ ആടുകളാണ് മലബാറിയുടെ പിതാമഹന്മാർ. മലബാറിയിൽ നാടിന്റെ കരുത്തും കാന്തിയുമുണ്ട്. പ്രത്യേക നിറമില്ല, വെളുപ്പും കറുപ്പും തവിട്ടുമെല്ലാം അതിൽ ഇടകലരും. ആട് വിപണിയിൽ ഇന്നും മികച്ചു നിൽക്കുന്നത് മലബാറി തന്നെ. മറുനാടൻ ആടുകൾ എത്ര വന്നുവെങ്കിലും കച്ചവടക്കാരുടെയും വളർത്തുകാരുടെയും ഒക്കെ കണ്ണുടക്കിയത് സാക്ഷാൽ മലബാറിയിൽ തന്നെ. ഒരു പ്രസവത്തിൽ 2-ലേറെ കുട്ടികളെ നൽകാൻ മലബാറിക്കാവും. ചെറു കൊമ്പും പനിനീർ നിറമാർന്ന മൂക്കുകളും നീളൻ കഴുത്തും അരിവാൾ പോലെ വളഞ്ഞ വാലും മലബാറിയുടെ മാറ്റുകൂട്ടും. കണ്ടതൊക്കെയും കടിച്ചു തിന്നുന്ന ശീലം മലബാറിക്കുണ്ടെങ്കിലും ഉയർന്ന പ്രതിരോധ ശേഷി ഒരനുഗ്രഹമാണ്. നാടിന്റെ മറ്റൊരു ശക്തി സ്രോതസ്സിനെ കൂടി ഉൾപ്പെടുത്തുവാൻ ലൈല മറന്നില്ല. അങ്ങനെ വന്നവരാണ് അട്ടപ്പാടി ബ്ലാക്ക് ആടുകൾ. തനി കറുപ്പരാണ് അട്ടപ്പാടി. പശ്ചിമഘട്ടത്തിലെ അട്ടപ്പാടി കുന്നുകളുടെ പ്രിയപുത്രൻ. ഇരുളരും കുറുമ്പരും മുടുക്കരും ഉൾപ്പെടെയുള്ള ആദിവാസികളുടെ തോഴർ. വെങ്കല നിറമുള്ള കണ്ണുകളുമായി വിടർന്ന് പരിലസിക്കുന്ന അട്ടപ്പാടി കറുപ്പന്മാർ ഇറച്ചി ആടുകളാണ്. ഒരു വർഷത്തിനുള്ളിൽ 20 കിലോയോളം തൂക്കമെത്താൻ ഇവർക്കാവും. മുട്ടന്മാരിൽ മിടുക്കരെ ഉൾപ്പെടുത്തിയാൽ പ്രജനനം ഉഷാറാകും, കുട്ടികൾക്ക് തൂക്കമേറും. സങ്കര പ്രജനനമാണ് കുട്ടികളുടെ ചൈതന്യം. അതിനായി വന്നവരാണ് ബീറ്റൽ ആടുകൾ. കറുത്ത കുതിരയെ അനുസ്മരിപ്പിക്കുന്ന ബീറ്റൽ പഞ്ചാബുകാരാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും ഇവരുടെ പാരമ്പര്യമുണ്ട്. ലാഹോറി എന്ന് വടക്കേന്ത്യയിൽ അറിയപ്പെടുന്നവരാണ് ബീറ്റൽ ആടുകൾ. മസിലുകളുടെ ഇഷ്ടികകൾ നിരത്തിവച്ച് മേനിയുടെ മഹാമാളിക പണിയാൻ വിദഗ്ധർ. മുതിർന്ന മുട്ടനാടുകൾ 90 കിലോയോളം തൂക്കമെത്തും. പിടിച്ചാൽ നിൽക്കുന്നതല്ല ആ കരുത്ത്. തീറ്റ കാണിച്ചാൽ നിന്നെങ്കിലായി. അഴകളവുകളുടെ ആകാരത്തിനാണ് വിപണി മൂല്യം. ഇറച്ചിയിൽ മാത്രമല്ല പാലിലും കേമരാണ് ബീറ്റൽ ആടുകൾ. സിരോഹി എന്നാൽ രാജസ്ഥാനിലെ മരുഭൂമിയാണ്. ആടുകളുടെ ഭാരത തലസ്ഥാനമെന്നറിയപ്പെടുന്ന രാജസ്ഥാനിലാണ് സിരോഹിയുടെ ജനനം. റൈക്ക സമുദായത്തിന്റെ സ്വന്തം ആടുകളാണിവർ. മേനി ആസകലം സ്വർണവർണവും കടുങ്കാപ്പി വർണ്ണവുമൊക്കെ വാരി വിതറിയ സിരോഹിയുടെ മുഖത്തും വർണ്ണവിന്യാസമുണ്ട്. ഉയരം കൊണ്ട് ആരെയും കീഴടക്കുന്നതാണ് ആ തലയെടുപ്പ്. റൈക്കക്കാർ വിവാഹത്തിന് സ്ത്രീധനമായി വരെ സിരോഹിയെ നൽകുന്നുണ്ട്. വിശ്വവിഖ്യാതരായ ബോവർ ആടുകളെയും കൂടെ കൂട്ടാൻ ലൈല മറന്നില്ല. ആഫ്രിക്കൻ ആദിവാസികളുടെ സ്വന്തം ആടുകളാണ് ബോവർ. ഇറച്ചിയാടിൽ നിന്നും ബോവറിനെ വെല്ലാൻ മറ്റാടുകളില്ല. 3-ാം മാസം തന്നെ 20 കിലോ തൂക്കമെത്തുന്നവരാണവർ. ബോവർ എന്നാൽ കർഷകൻ എന്നാണ് അർത്ഥം. വളഞ്ഞു പിരിഞ്ഞ് വശങ്ങളിലേക്ക് നീളുന്ന കൊമ്പും താഴോട്ടു വളർന്ന് പിരിഞ്ഞ ചെവികളുമാണ് ഒരു ബോവർ മാതൃക. മുതിർന്ന ആടുകൾ 100 കിലോ എത്തിയാലും അത്ഭുതമില്ല. 1.5 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് ബോവർ ആടുകൾക്ക്. കഴുത്തിൽ തവിട്ടുഷാൾ പുതച്ച അഴകും തൂവെള്ള മേനിയും
താടിരോമവും കുഞ്ചിരോമവുമായി നിൽക്കുന്ന ബോവറിനെ ആരും ഓമനിക്കാൻ കൊതിക്കും. പെണ്ണാടുകളുടെ കറവയിലും ലൈല ശ്രദ്ധിക്കുന്നുണ്ട്. ലൈലയും ഹാഷിക്കയുമാണ് അതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അകിട് കഴുകി വൃത്തിയാക്കി തുണിയിൽ തുടച്ചാണ് കറവ. സമാധാനപ്രിയരായ ആടുകൾ ലൈലയുടെ കൈത്തഴക്കത്തിന് നിന്നുകൊടുക്കും. പാൽ വിപണനത്തിന് തന്നെ. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് അത്യുത്തമമാണ് ആട്ടിൻപാൽ. ഹാഷിക്കയ്ക്കാണ് പാൽ വിപണനത്തിന്റെ ചുമതല. ആട്ടിൻപാലിന് ആവശ്യക്കാരേറെയുണ്ട്. ചെറു കൊഴുപ്പു കണികകൾ നിറഞ്ഞ ഔഷധമാണ് ആട്ടിൻപാലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. കുഞ്ഞുങ്ങൾ ആ രുചി നുണയും, ആസ്വദിച്ചു കുടിക്കും. അര ലിറ്റർ പി ഇ ടി ബോട്ടിലുകളിൽ നിറച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് ഭദ്രമാക്കിയാണ് ആട്ടിൻപാൽ അൽമനാമയിൽ നിന്നും യാത്രയാകുന്നത്. ആടുകൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാഹിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അതേയുള്ളൂ മാർഗമെന്ന് ലൈലയ്ക്കറിയാം. ആരോഗ്യ സംരക്ഷണം പ്രധാനമാണ്. വെറ്ററിനറി ഡോക്ടറായ ഗ്രീഷ്മയ്ക്കാണ് അതിന്റെ ചുമതല. എല്ലാ ആഴ്ചയും എല്ലാവർക്കും ശ്വാസകോശ രോഗങ്ങൾക്കുള്ള പരിശോധനയുണ്ട്. മൂന്നാം ആഴ്ചയിൽ തന്നെ കുട്ടികൾക്ക് വിരമരുന്നുകൾ നൽകും. രണ്ടു മാസം പ്രായത്തിൽ ടെറ്റിനസ് ടോക്സോയിഡ് പ്രതിവിധിയുണ്ട്. ആടുകളുടെ കാലൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രോഗമാണ് പി പി ആർ. അതിനെതിരെ പ്രത്യേക ശ്രദ്ധയുണ്ട്. നാലാം മാസം പ്രായത്തിൽ തന്നെ പി പി ആറിനുള്ള പ്രതിരോധ മരുന്നുകൾ നൽകും. വീണ്ടും മൂന്നാഴ്ച ഇടവേളയ്ക്ക് ശേഷം എൻട്രോടോക്സിമിയയ്ക്കായുള്ള പ്രതിരോധവുമുണ്ട്. മികച്ച ആടുകൾക്കായി മെച്ചപ്പെട്ട തീറ്റ അൽമനാമയിലുണ്ട്. അത് തയ്യാറാക്കുന്നതിന്റെ പൂർണ്ണ ചുമതല ലൈലയ്ക്ക് തന്നെയാണ്. പുളിയരി ഒരു ഘടകം. അരിയെ ഒഴിവാക്കുക വയ്യ. ഉഴുന്ന് തവിടും ധാന്യപ്പൊടിയും ചേർന്നെങ്കിലേ ആട് തീറ്റയാകൂ. ഉയർന്ന മാംസ്യത്തിനായി സോയാ തവിട് വേണം. ജീവകങ്ങൾ നിറഞ്ഞതാണ് അരിത്തവിട്. ധാതുലവണ മിശ്രിതവും ഈസ്റ്റും ജീവകങ്ങളും ടോണിക്കുമൊക്കെ ചേരുമ്പോൾ തീറ്റ പൂർണ്ണമാകും. വലിയ ചരുവങ്ങളിൽ വിറക് തീയിലാണ് ആട് തീറ്റ തയ്യാറാവുന്നത്. 5 മണിക്കൂർ ചെറുതീയിൽ വേവും. മേമ്പൊടിയായി ചേർക്കേണ്ടതത്രയും ചേർത്തിളക്കി പരുവപ്പെടുത്തും. ആടൊന്നിന് കുറഞ്ഞത് 1/2 കിലോ എന്നതാണ് അൽമനാമയിലെ തീറ്റക്കണക്ക്. കൂടാതെ ചോളം സൈലേജ് പുറത്തുനിന്ന് വാങ്ങും. അതുകൂടി നൽകുന്നതോടെ ആടുകൾ മേനിപ്പെരുക്കത്തിൽ കുതിച്ചുയരും. ഇലത്തീറ്റ ഒഴിവാക്കുക വയ്യ. പ്ലാവിലയും മുള്ളുവേങ്ങയും പീലിവാകയും CO3 പുല്ലുമൊക്കെയാണ് ആടുകൾക്ക് ഇഷ്ടപ്പെട്ട തീറ്റ. കയ്പുള്ളതെന്തും ആടുകൾക്ക് പ്രിയമാണ്. അതറിഞ്ഞു തന്നെ തീറ്റ നൽകാൻ ലൈലയും ഹാഷിക്കയും മുന്നിലുണ്ട്. പ്ലാവിലയും മുള്ളുവേങ്ങയും പീലിവാകയുമൊക്കെ കൂട്ടിൽ തന്നെ കെട്ടിത്തൂക്കും. ഇലത്തീറ്റ ചെന്നാൽ ആട്ടിൻകൂട്ടിൽ മറ്റൊരു ഉത്സവ മത്സരം തന്നെ അരങ്ങേറും. ആട്ടിൻകുട്ടികൾക്കായി പ്രത്യേക കൂടുകളുണ്ട്. സ്ലേറ്റ് ഫ്ലോറിംഗ് തന്നെയാണ് അവിടെയും. 2 മീറ്ററുള്ള നടവഴിയിലൂടെ ആട്ടിൻകുട്ടികൾക്ക് യഥേഷ്ടം നടക്കാം. ബീറ്റൽ, സിരോഹി, മലബാറി, അട്ടപ്പാടി ബ്ലാക്ക്, ബോവർ കുട്ടികളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട്. അതിന്റെ ഓരം പറ്റി മുട്ടന്മാരുടെ താവളമുണ്ട്. അർദ്ധചന്ദ്രാകൃതിയിൽ മുറിച്ച PVC പൈപ്പുകൾ തന്നെയാണ് ഇവിടെയും തീറ്റയ്ക്ക് കൂട്ട്. പുറമേ ഹരിതസമൃദ്ധി ഉറപ്പാക്കാൻ പാഷൻ ഫ്രൂട്ടിന്റെ പന്തലുണ്ട്.
മൂന്ന് വർഷം തുടർച്ചയായി കായ്ക്കുന്ന പാഷൻ ഫ്രൂട്ടിന്റെ വള്ളികൾ കണ്ണി വലകളിൽ പടർന്നു കയറുന്നുണ്ട്. ആട്ടിൻവളം തന്നെയാണ് പഴത്തിന്റെയും ചൈതന്യം. ആട്ടിൻകുട്ടികൾക്ക് പുറത്ത് കളിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂട്ടിന് പുറത്തുലാത്തുമ്പോൾ അവർ കുട്ടികളോടൊത്ത് കൂടും. തീറ്റ കൊടുക്കുന്നവരോട് പ്രത്യേക സ്നേഹം. ആശ്ലേഷ ചുംബനങ്ങൾ കൊണ്ട് ആരെയും മൂടുന്ന ആട്ടിൻകുട്ടികൾ അൽമനാമയിലെ കൗതുകമാണ്. അൽമനാമയിലെ മറ്റൊരു കൗതുകത്തിലേക്കാണ് ലൈല ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. പൊന്നുരുകുന്നുണ്ട് പൂച്ചകൾക്കായി. കട്ട് തിന്നുന്ന പഴയ പൂച്ചകളല്ല, ഹദീസ് പ്രകാരം സ്നേഹിക്കേണ്ടവരായ പേർഷ്യൻ പൂച്ചകൾ. പൂച്ചകളുടെ വൻ നിര തന്നെ അൽമനാമയിലുണ്ട്. അവർക്കായി പ്രത്യേക കൂടാരവും കൂടുമുണ്ട്. അതിന്റെയൊക്കെ ചുമതല ഇളയ മകൻ സാജിദിനാണ്. ആടുകളെ പോലെയല്ല പൂച്ചകൾ, അവർക്ക് ആരാധകരേറെയാണ്. പ്രസരിപ്പുള്ള ആ കാഴ്ചകൾ കാണാൻ സന്ദർശകരുമെത്തും. പൂച്ചകളുടെ പ്രണയസ്വർഗത്തിൽ താന്ത്രിക പാതകളൊരുക്കി അൽമനാമ അവരെയെല്ലാം വരവേറ്റു. അലങ്കാര പൂച്ചകൾ അരുമകളായി ഒരുങ്ങി നിൽക്കും. കുട്ടികളോടൊപ്പമാണ് അവരുടെ കളികളേറെ. കുറഞ്ഞ സമയമേ ഉള്ളുവെങ്കിലും അതിനകം അവർ അതിപരിചയത്തിന്റെ ഇഴയടുപ്പം തീർക്കും. അപ്പുവും അച്ചുവും സോയയും സാറയും അബൂസുമൊക്കെ അവരോട് ചങ്ങാത്തം കൂടുവാൻ മുന്നിലുണ്ട്. വഴി വീതി അളക്കുന്ന കൊമ്പൻ മീശകളുണ്ട് അലങ്കാര പൂച്ചകൾക്ക്. മനുഷ്യന്റെ 15 വർഷത്തെ ആയുസ് പൂച്ചകൾക്ക് കേവലം 1 വർഷമാണത്രേ. പഞ്ചാര പുഞ്ചിരി തൂകുമെങ്കിലും പൂച്ചകൾ മധുരം ഇഷ്ടപ്പെടുന്നവരല്ല. കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ ജീവിതത്തിന്റെ 70% സമയവും ഉറങ്ങിത്തീർക്കാനാണ് ഇഷ്ടം. സാക്കിയാണ് ഇവിടെ താരം. ഡോൾ ഫെയ്സ് എന്ന മാതൃകയാണ് സാക്കി. കൂർത്ത ചെറുചെവികൾ 180 ഡിഗ്രിയോളം തിരിയും. വെയിലടിച്ചാൽ സ്വർണ്ണത്തിളക്കമേറുന്ന സാക്കിക്ക് പെൺകുട്ടികളോടാണ് പ്രിയമേറെ. പ്രഭാതത്തിലും പ്രദോഷത്തിലും സജീവമാകുന്ന സാക്കി തലയ്ക്ക് ചേരാത്ത കോമാളി കണ്ണുകളുമായി ആരെയും മാടി വിളിക്കും. ചീകിമിനുക്കിയാൽ ഏറെ സന്തോഷം എന്ന മൗനപ്രഖ്യാപനമുണ്ട് ഉള്ളിൽ. പൂച്ചകളെ സ്നേഹിക്കുന്നവർക്ക് അതൊക്കെ നന്നായി അറിയാം. ലൂസിയാണ് മറ്റൊരു മുഖം. ഫുൾ പഞ്ച് മാതൃക. തൂവെള്ളയാണ് നിറം. വെൺരോമ പട്ടുപുതച്ച മേനി. കുഴിഞ്ഞ മൂക്കാണ് ചാരുത. പൂച്ചകളുടെ മൂക്കടയാളം നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയാണത്രേ. കുട്ടികളുടെ കളിക്കൂട്ടുകാരിയാണ് ലൂസി. ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ തലോടിയാൽ അടങ്ങി ഒതുങ്ങിയിരിക്കും. അവിടം കണ്ടെത്താനാണ് മികവ് വേണ്ടത്. സ്വർണ കണ്ണുകളും പീലികുത്തിയ വാലും അവർക്കഴകാണ്. ഇടയ്ക്കൊന്ന് സന്ദർശകരുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്യാനും ലൂസി മറക്കാറില്ല. സെമി പഞ്ച് മാതൃകയിലുള്ള ഗുസി പൂച്ചയാണ് അൽമനാമയിലെ മറ്റൊരഴക്. വാൽ തടവിയും ചീകിമിനുക്കിയുമൊക്കെ അവരെ മെരുക്കാൻ കുട്ടികൾ തയ്യാർ. അങ്ങനെ പിടിച്ചാൽ കിട്ടുന്നവളല്ല ഗുസി. കൂട്ടിൽ കൂട്ടുകാരോടൊപ്പം അടങ്ങിയിരിക്കും. എന്നാൽ വല്ലപ്പോഴും പേടിപ്പെടുത്തി തനി സ്വരൂപം പുറത്തു കാട്ടും. കുഞ്ഞൻ പൂച്ചകളെ തേടിയാണ് അൽമനാമയിൽ ആളുകളെത്തുന്നത്. ചൂടപ്പം പോലെയാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ വിറ്റുപോകുക. ലോകമെമ്പാടും ആരാധകരുള്ള മ്യാവൂ ബിസിനസിനെ ഇരുകൈയും നീട്ടി വരവേൽക്കാൻ അൽമനാമ സദാ തയ്യാറാണ്. പൂച്ചകളുടെയും ആരോഗ്യ സംരക്ഷണം പ്രധാനമാണ്. ചീകിമിനുക്കലാണ് പ്രധാനം. സജാദ് തന്നെ അതിന് മുൻകൈയെടുക്കും. കൺതടങ്ങൾ കോട്ടൺ റോളിൽ എന്നും തുടച്ചു വൃത്തിയാക്കും. ചെവിയും അങ്ങനെ തന്നെ. വൃത്തി പൂച്ചകൾ ഇഷ്ടപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് പൂച്ചകൾക്ക് ആരാധകരും ഏറുന്നത്. പൂച്ചകൾക്കായി വ്യത്യസ്തമായ തീറ്റ ഉണ്ടാക്കി നൽകുന്ന ചുമതലയും സാജിദിന് തന്നെ. കാരറ്റും സോയാബീൻ ചങ്കും ചിക്കനും തുല്യ അളവിൽ ചേരുന്നതാണ് അലങ്കാര പൂച്ചകളുടെ തീറ്റ. ഒമേഗ 3 സാൽമൺ ഓയിൽ തരാതരം പോലെ ചേർത്താണ് തീറ്റയുണ്ടാക്കുന്നത്. കുറഞ്ഞത് 300 ഗ്രാം തീറ്റ ദിവസവും റേഷനായി നൽകുന്നുണ്ട്. രുചിയുള്ള തീറ്റ കണ്ണടച്ചകത്താക്കാൻ മിടുക്കന്മാരാണ് പൂച്ചകൾ. കൂട്ടിനുള്ളിലും പുറത്തുമൊക്കെ എല്ലാം തിന്ന് നഖം മിനുക്കി അവരങ്ങനെ രാജാക്കന്മാരും രാജ്ഞികളുമായി വാഴും. വയൽ പച്ചകളും കൽപ്പവൃക്ഷങ്ങളും നിറഞ്ഞ ഗ്രാമ്യഭംഗിയിലാണ് അൽമനാമ. ആടുകളും പൂച്ചയും ഒക്കെയായി ആ ലോകം എന്നും സജീവമാണ്. ആട്ടിൻകുട്ടികൾ ലൈലയോടൊത്തു നിൽക്കും. പുൽനാമ്പുകൾ നീട്ടിയാൽ അവർ ആ മടിയിൽ തന്നെ കയറിയിരിക്കും, നെറുകയിൽ ചുംബിക്കും. നിബന്ധനകളില്ലാതെ സ്നേഹം കരുതുന്നവരോടുള്ള കടപ്പാട് ലൈലയും മറച്ചുവെക്കുന്നില്ല. അവിചാരിതമായി വന്നു ചേരുന്ന ഹൃദ്യാനുഭവങ്ങൾ അവരിലൂടെയുണ്ടെന്ന് തുറന്നു പറയാൻ തയ്യാറാണ് താനും. ലൈല ഇപ്പോ മനസ്സിൽ കൃഷിയില്ലാത്ത ഒരാൾ ചെയ്യുന്നതും കൃഷിയുള്ള ഒരാൾ ചെയ്യുന്നതും തമ്മിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. നല്ല ഭംഗിയായിട്ടുള്ള കൂടുകൾ, വളരെ ശാസ്ത്രീയമായിട്ടുള്ള സമീപനം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ ലൈല ഈ കൃഷിയായിട്ട് നല്ല ബന്ധമുണ്ട്? ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൽ കൃഷിയും ഇതൊക്കെ ഉള്ളതായിരുന്നു, കുടുംബമായിരുന്നു. അങ്ങനെ ആ ഒരു താല്പര്യം എനിക്കുമുണ്ട്. ആടുകളൊക്കെ ഉണ്ടായിരുന്നു? ആടുകളുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും പശു ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ അതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയത്. സാധാരണ ഗതിയിൽ ഒരു വനിത ഈ സംരംഭത്തിലേക്ക് വന്നാൽ നമ്മൾ കാണുന്നത് അവരൊരു തെങ്ങിൻ തടിയുണ്ടോ അല്ലെങ്കിൽ ഒരു മാവിൻ തടിയുണ്ടോ ഒക്കെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി അങ്ങനെ മുന്നേറുന്നതായിട്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത് ജർമ്മനിയിലോ ചൈനയിലേക്കോ അതിൻ്റെ സ്ലാറ്റുകളൊക്കെ ഉപയോഗിച്ചുള്ള വളരെ സാങ്കേതികമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കാണുന്നത്, കൂടൊക്കെ നിർമ്മാണത്തിനൊക്കെ. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ അതിനെക്കുറിച്ചൊക്കെ വായിക്കുകയും ടി വിയിലൊക്കെ പ്രോഗ്രാമെല്ലാം കാണുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. തടിയെ കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു 5 വർഷത്തിനകം നശിച്ചു പോകുന്നുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് പെർമനൻ്റായിട്ട് കിടക്കുമല്ലോ, അതോ ഉള്ളതാണ്. അങ്ങനെയാണ് ഈ ഇതിലോട്ട് വരുന്നത്. വൃത്തി ഇതിനകത്തൊരു കിടക്കും? വൃത്തിയും നല്ല രീതിയിൽ നല്ല വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഒന്ന് വേസ്റ്റൊന്നും അല്ല, കിടക്കത്തില്ല, ആടിന് രോഗങ്ങളും ഉണ്ടാകത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുബനിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഇവിടുത്തെ ഫാമിലെ പ്രവർത്തനങ്ങൾ. എങ്ങനെയാണ് അവിടെ മുതൽ ഇങ്ങ് അന്തി വരെയുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ? ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും കൂടി സഹായിക്കും. രാവിലെ ഞാൻ തന്നെയാണ് ആടുകളെല്ലാം കറക്കുന്നത്, പാൽ കറക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാം വിവരം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ അതിനേ പറ്റുള്ളൂ. അതിനെക്കൊണ്ട് ഞാൻ എന്നെ കൂടുതലും കാര്യങ്ങളിൽ ഞാൻ തന്നെയാണ് ഇടപെടുന്നത്. രാവിലെ മുതൽ ഞങ്ങൾ കൂട്ടിലേക്ക് വരും. കൂട്ടിൽ വന്ന് എല്ലാത്തിനെയും ഒന്ന് നോക്കി അതിൻ്റെ വിവരങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ പാൽ കറക്കാനുള്ളതൊക്കെ കറന്ന് അത് കഴിഞ്ഞ് അതിൻ്റെ ഫുഡ് കൊടുക്കും. എൻ്റെ ഫുഡിന് ഹസ്ബൻഡും കൂടി സഹായിക്കാറുണ്ട്. അത് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അത് തീരും, ഫുഡൊക്കെ കൊടുത്ത് കഴിയും. അപ്പോൾ പിന്നെ തോലൊക്കെ കൊണ്ടുവന്ന് തോലൊക്കെ ഹസ്ബൻഡ് തന്നെ പോയി കൊണ്ടുത്തരും, കൊണ്ടുവന്ന് അതിനെ കൊടുക്കാറുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ പുണ്ണാക്ക് കട്ടിയായിട്ട് കൊടുക്കത്തില്ല, വെള്ളം ആയിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും തോല് കെട്ടി കൂടും. ഇപ്പോൾ ഒരു ദശാബ്ദമായിട്ട് ലൈലയുടെ ഈ ആട് കൃഷി നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള ലാഭം? ലാഭം കുട്ടികളാണ് ഇതിൻ്റെ ലാഭം. അത് ഒരു പ്രസവത്തിൽ 3 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ വിൽക്കും. അത് ഒരു 16 കിലോ വെയിറ്റൊക്കെ കാണും. 1 കിലോയ്ക്ക് 400 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ പാല് നല്ല ചിലവുള്ളതാണ്, സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ലിറ്ററിൻ്റെ കുപ്പുകളിലാക്കി ഞങ്ങൾ ലേബലൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് 50 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലൈലയുടെ ഈ ഒരു ആട് ബിസിനസ്സും ആട് വളർത്തലും എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഈ രംഗത്തേക്ക് വരികയാണ്, ഒരു വനിത തന്നെ ഈ രംഗത്തേക്ക് വന്നാൽ അവർ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി എന്ത്? വെല്ലുവിളി ഇത് ശരിക്കും മനസ്സിലാക്കാതെ തുടങ്ങിയ നഷ്ടത്തിലേ പോകുള്ളൂ. അതിനെക്കുറിച്ച് അവർ ആദ്യമായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഫാമിൽ അന്വേഷിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ രീതി അനുസരിച്ച് അവണം ചെയ്യാൻ, അല്ലാതെ ചെയ്ത നഷ്ടത്തിലായി. പിന്നെ താല്പര്യവും കൂടി വേണം, ഇതെന്നുള്ള താല്പര്യവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ മറ്റ് ചില ആട് ഫാമുകളൊക്കെ സന്ദർശിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, കുട്ടികളൊക്കെ നല്ല ചൈതന്യമുള്ള കുട്ടികളാണ്, മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്. എങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തന്ത്രമുണ്ടോ? അതിൻ്റെ നല്ല ബ്രീഡ് തിരഞ്ഞെടുക്കുന്നതും അതിനെ വ്യക്തബന്ധമുള്ള ഇതായിട്ടൊന്നും ക്രോസ് ചെയ്യിക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ള നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന അതിൻ്റെതിലായിട്ട് നല്ല കുട്ടികളെ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് മുട്ടന്മാരെ മാറ്റം,
ഒരേ മുട്ടാനകത്ത് തന്നെ ആയിരിക്കില്ല ക്രോസ് ചെയ്യിക്കുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ ആക്കി എടുക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ലൈലയുടെ അടുത്തൊരു സ്വപ്നം എന്താ? ഇത് ഈ ഫാം ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ കൂടി ചേർന്നുള്ളതാണ്. ഇതിനൊത്തിരി വലുതാക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അത് വേറൊരു നല്ലൊരു വലിയ ഫാം ഉണ്ടാക്കാം എന്നുള്ള, എന്നിട്ട് എല്ലാ ബ്രീഡുകളുടെയും വേറെന്തെങ്കിലും എടുക്കണോ എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ബ്രീഡുകളേ ഉള്ളൂ. അതെ, അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ബ്രീഡുകളും ഇവിടെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെരുവീഥികളിൽ ലൈലയോടൊപ്പമാണ് ആടുകൾ. ഇല രുചികൾ അറിഞ്ഞ് പച്ചപ്പിന്റെ ഗതി നുകർന്ന് അവർ നാട് കാണാൻ ഇറങ്ങുന്നുണ്ട്. ഹൃദയം പിന്തുടരുന്ന സത്യമാണ് സ്നേഹം. അത് നൽകാൻ ജൈവലോകത്തിനാകുന്നുണ്ട്. അവർക്കായി ലൈലയുടെ പ്രാർത്ഥനയുണ്ട്. അവരൊഴികെ മറ്റാരും അത് കേൾക്കുന്നുമില്ല. ലൈലയോട് സംസാരിക്കാം. ലൈല അബ്ദുൾ അസീസ്, അൽ മനാമ, ഉമയനല്ലൂർ പി ഒ, കൊല്ലം. ഫോൺ നമ്പർ 9847778600.